അൽഫി ഫ്ലേവർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴുത്ത മാങ്ങ വെച്ചിട്ട് വളരെ ടേസ്റ്റിയായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണേ അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് കപ്പ് അളവിൽ ചൗവരി വേണം പിന്നെ ഇതിലേക്ക് വേണ്ടത് കാൽക്കപ്പ് അളവിൽ സേമിയാത്തിരിയാണ് അപ്പം നിങ്ങൾക്കിത് വേണമെങ്കിൽ ചൗവരി മാത്രം വെച്ചിട്ടും ചെയ്തെടുക്കാവേ അപ്പോൾ ചൗവരി ഇത്തിരി കുറവായതുകൊണ്ടാണ് ഞാൻ ഒരു ഞാനൊരു കാൽക്കപ്പ് അളവിൽ സേമിയാത്തിരിയും കൂടി എടുത്തിരിക്കുന്നത് ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് വേവിച്ചതിന് ശേഷം നമുക്കിതൊരു അരിപ്പയിലൂടെ നരിച്ചിട്ട് മാറ്റിവെക്കണോന്ന് തന്നെ ണിക്കാനായിട്ട് ഇപ്പം ഞാനത് വീഡിയോയിൽ കാണിക്കുന്നില്ല ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അര ലിറ്റർ അളവിൽ പാലാണ് അപ്പം ഞാൻ ആദ്യം ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിന് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് എടുത്തതിൽ പകുതി ആദ്യം ചേർത്ത് കൊടുത്തിട്ട് ബാക്കി പകുതി പാലിലേക്ക് ഇനി നമുക്കിതിലേക്ക് വാനില ഫ്ലേവറുള്ള രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാലിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ മധുരത്തിനായിട്ട് അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പോളം പാൽപ്പൊടി വേണം പാൽപ്പൊടി ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിലും കുഴപ്പമില്ല ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം ഇനി പാൽ അനുസരിച്ചിട്ട് പാൽപ്പൊടി അങ്ങ് മിക്സ് ആയിക്കോളും ഇനി ഇത് നമുക്ക് ഈ അടുപ്പത്ത് വെച്ചിട്ട് മീഡിയം തീയിൽ വെച്ച് ഇത് പാലൊന്ന് കുറുകി എടുക്കണം ഏകദേശം ഈ ഒരു കുറുകലാകുമ്പോഴത്തേക്ക് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തണുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് കുറുകി വരും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മാങ്ങയാണ് അപ്പം നന്നായിട്ട് പഴുത്ത മാങ്ങ നോക്കി എടുക്കുക അപ്പം ഞാനിവിടെ നന്നായിട്ട് പഴുത്ത ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ അത് ചെത്തിയെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഒന്നേകാൽ കപ്പോളം കിട്ടിയിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതാദ്യം നല്ല പേസ്റ്റായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തിരുന്ന റെഡിയാക്കി വെച്ചിരുന്ന ആ പാലിൻ്റെ കൂട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഒട്ടും പുളിരസം ഇല്ലാത്ത മാങ്ങ നോക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരുന്ന സേമിയാതിരിയും ചൗവരിയും ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കസ് കസ് കാൽക്കപ്പ് വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് പിസ്ത ബദാം അങ്ങനെയുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നതിലേം സൂപ്പർ ടേസ്റ്റാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്